നിങ്ങൾക്ക് പ്രണാമം. എൻ്റെ ശിഷ്യ ഗുരുക്കളെ സ്മരിക്കുന്നു, അവർക്ക് എൻ്റെ ദണ്ഡവത് പ്രണാമം. ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് തന്ന അധികർത്ത പ്രഭുവിന് എൻ്റെ ദണ്ഡവത് പ്രണാമം. ശ്രീല പ്രഭുപാദൻ എൻ്റെ ദണ്ഡവത് പ്രണാമം. എൻ്റെ ഗുരുമഹാരാജിനെ ഓർക്കുന്നു, അവരവരുടെ ഗുരുമഹാരാജിനെ ഓർക്കുക, ദണ്ഡവത് പ്രണാമം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദകമലങ്ങളിൽ എൻ്റെ ദണ്ഡവത് പ്രണാമം അർപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെ ആശീർവാദത്തോടും അനുവാദത്തോടു കൂടി തുടങ്ങാം മംഗളാചരണം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു പത്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈസ്തുതി. മുഖം കരോതി വാചാലം പങ്കം ലംഘായതേ ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ രാമ ഹരേ. ഹരേ കൃഷ്ണ. നമ്മള് ഇന്ന് പുതിയ സബ്ജക്റ്റ് ഒന്നും ഇല്ല, കുറച്ച് തിരക്കായതുകൊണ്ട് പുതിയ സബ്ജക്റ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയമാണ് ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ ചാപ്റ്റർ, അതിന്റെ സമ്മറി പറയാവുന്ന വെച്ചു. അത് വളരെ കൂടുതൽ പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എനിക്ക് നല്ല ബുദ്ധിയാണ്. കാരണം ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും സമ്മറി പറഞ്ഞു കാണും. പിന്നെ ധാരാളം പ്രാവശ്യം നമ്മൾ ഈ ഒന്നാമത്തെ ചാപ്റ്റർ കടന്നു പോയിട്ടുള്ളതും, അതുകൊണ്ട് ഒരു പുതിയ സബ്ജക്റ്റ് ഇല്ല. പക്ഷെ എല്ലാത്തിനെയും കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ നാല് വിധത്തിലുള്ള സെക്ഷൻ ആക്കിയിരിക്കുകയാണ്. ഓരോ സെക്ഷനിലും അഞ്ചഞ്ച് പോയിന്റ് വീതം, അങ്ങനെ 20 പോയിന്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഈ മൊത്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ ധാരണകളാണ് അല്ലെങ്കിൽ തെറ്റായ ചിന്താഗതികളാണ് നമ്മുടെ എല്ലാവരുടെയും ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാരണം. ഇതാണ് ഭഗവത്ഗീത ഒന്നാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ ഫസ്റ്റ് സെക്ഷൻ അതാണ്, എന്തൊക്കെയാണ് തെറ്റായ ചിന്താഗതികൾ. അതാണ് ഫസ്റ്റ് സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് നമുക്ക് ഊഹിക്കാം അല്ലെങ്കിൽ നമുക്ക് അനുമാനിക്കാം പാണ്ഡവരുടെ വിജയം സുനിശ്ചിതമാണ്. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കൗരവരുടെ പരാജയം സുനിശ്ചിതമാണ്, അതിന് പറയുന്ന 5 പോയിന്റ്സ്. പിന്നെ ലാസ്റ്റ് സെക്ഷൻ, നാലാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് താൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അർജുനൻ കടുപ്പിച്ച് പറയുന്ന 5 പോയിന്റ്സ്. ഇങ്ങനെ 20 പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. എളുപ്പം പറഞ്ഞ് പോകാനായിട്ട് ശ്രമിക്കാം. എനിക്കിന്ന് തൃശ്ശൂർ പോകണം, അതുകൊണ്ട് എനിക്ക് വേണാട് പിടിക്കണം, 7:30 അതുകൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ സമയം അധികം നീട്ടരുത്. അതുകൊണ്ട് കഴിവതും ഞാൻ പറയാം, കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നത്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുക. നല്ലതായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് ഇത് വളരെ എന്താണ് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റല്ല, ഇന്നത്തെ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് തുടങ്ങാം. ഹരേ കൃഷ്ണ. ഒന്നാമത്തെ സെക്ഷനാണ് തെറ്റായ ചിന്താഗതി ആരുടെയൊക്കെയാണ്. അതിലും 5 പേരെയാണ് എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ധൃതരാഷ്ട്രർ, രണ്ടാമത്തെ ദുര്യോധനൻ, മൂന്നാമത്തെ ദ്രോണാചാര്യൻ, നാലാമത്തെ അശ്വത്ഥാമ, 5 അർജുനൻ. ഓക്കെ, നമുക്ക് ധൃതരാഷ്ട്രയെ തുടങ്ങാം. ഹരേ കൃഷ്ണ. അപ്പോ ദ്രോണാചാര്യരിൽ നിന്ന് ആയോധന കലകളെല്ലാം പഠിച്ച ശേഷം പാണ്ഡവരും കൗരവരും വന്നിരിക്കുകയാണ്. അപ്പോ ഉടനെ തന്നെ സത്യവതി മാതാജി വന്നിട്ട് പറഞ്ഞു, നമുക്ക് പുതിയ യുവരാജാവിനെ നിശ്ചയിക്കാം. അത് ഇനിയും കൂടുതൽ നിശ്ചയിക്കേണ്ട ആവശ്യമില്ല, ഏറ്റവും മൂത്ത ആളായ ധൃതരാഷ്ട്രർ തന്നെ ആയിക്കോട്ടെ രാജാവ് എന്ന് പറയുന്നു. ഉടനെ തന്നെ വിദുരർ വന്ന് പറഞ്ഞ് പറയുകയാണ്, ഇല്ല അത് ശരിയല്ല, കാരണം എന്താണ്, അംഗവൈകല്യമുള്ള ഒരാൾ, കാരണം
ധൃതരാഷ്ട്രൻ സ്വയമേ അന്ധനാണ്, അതുകൊണ്ട് അംഗവൈകല്യമുള്ള ഒരാൾ രാജാവാകാൻ പറ്റില്ല, അതുകൊണ്ട് പാണ്ഡുവായിരിക്കും നല്ലതെന്ന് സജഷൻ കൊടുക്കുന്നു ആര്? വിദുരർ. അപ്പം മുതല് ധൃതരാഷ്ട്രക്ക് മനസ്സിൽ ഒരു തെറ്റായ ചിന്താഗതി തുടങ്ങുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും തെറ്റായ ചിന്താഗതിയാണ് പഠിക്കുന്നത്. ഉടനെ ധൃതരാഷ്ട്ര ചിന്തയാണ്, എന്തുകൊണ്ടാണ് എന്നെ മാറ്റി നിർത്തുന്നത്? എന്റെ കണ്ണിനല്ലേ ഉള്ളൂ കുഴപ്പം, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അംഗവൈകല്യം അദ്ദേഹത്തിന് ഒരു പ്രശ്നമായി തോന്നി. അപ്പൊ രാജ്യത്തിന്റെ ആ മോഹം അയാളുടെ പേരിൽ തന്നെയുണ്ട്. ധൃതരാഷ്ട്രം, രാഷ്ട്രം, ആ രാഷ്ട്രം എന്റെയാണ് എന്നുള്ള, അല്ലെങ്കിൽ രാജ്യം എന്റെയാണ്. അങ്ങനെ തെറ്റായ ചിന്താഗതി അവിടെ തുടങ്ങുകയാണ്. അതിനുശേഷം പിന്നെ പാണ്ഡു രാജ്യം ഭരിക്കുന്നു. പാണ്ഡു കല്യാണം കഴിക്കുന്നു കുന്തിമാതാജ്. കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന അന്ന് രാത്രി തന്നെ ശത്രുരാജ്യം ആക്രമിക്കുന്നത് കേൾക്കുന്നു. ഉടനെ തന്നെ കുന്തിമാതാജി അവിടെ ഇട്ടിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പോകുന്നു. ദിവസങ്ങൾക്ക് ശേഷം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മാദ്രി എന്ന് പറയുന്ന ഒരു മാതാജിയുടെ കുട്ടിയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ രണ്ടുപേരും കൊണ്ടുവരുന്നു, അങ്ങനെ രണ്ട് ഭാര്യമാരാകുന്നു. അതിനുശേഷം ഉടനെ തന്നെ ധൃതരാഷ്ട്രർ പറയുന്നു, എന്തായാലും നീ യുദ്ധമൊക്കെ ചെയ്ത് ക്ഷീണിച്ചു വന്നതില്ലേ, രണ്ട് ഭാര്യമാരുണ്ട്, നിനക്ക് കുറച്ച് റെസ്റ്റിന്റെ ആവശ്യമുണ്ട്, നിനക്ക് വിശ്രമത്തിന് പോകാം എന്ന് പറഞ്ഞ് വിടുകയാണ് കാട്ടിൽ. അങ്ങനെ അവരവിടെ പോകുന്നു. ഈ സമയത്ത് രാജ്യഭാരം വഹിക്കുന്നതിന് വേണ്ടി പാണ്ഡുവിൽ നിന്ന് ടെമ്പററി ആയിട്ട് കുറച്ച് സമയത്തേക്ക്, അല്ലെങ്കിൽ വിശ്രമ സമയത്തിലേക്ക് വേണ്ടിയും ഒരു ടെമ്പററി ആയിട്ട് രാജത്വത്തിന്റെ അധികാരം അല്ലെങ്കിൽ കിരീടം ധൃതരാഷ്ട്രം ഏൽപ്പിക്കുകയാണ്. അതോടുകൂടി ധൃതരാഷ്ട്രക്ക് വീണ്ടും ആ രാജ്യമോഹം ഉണ്ടാകുകയാണ്, വീണ്ടും തെറ്റായ ചിന്താഗതി ഉണ്ടാകുകയാണ്. എന്താണ്? എനിക്കാണ് ഇനിയും രാജ്യാവകാശം, ഇങ്ങനെ തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് സന്തോഷം എന്നുള്ളൊരു തെറ്റായ ചിന്താഗതി അവിടെയും തുടങ്ങുകയാണ്. അതുപോലെ തന്നെ സംഭവിക്കുകയും പാണ്ഡു തിരിച്ചു വരാതിരിക്കുകയും അങ്ങനെ പോകുന്നു തെറ്റായ ചിന്താഗതി. ഇനി തെറ്റായ ചിന്താഗതിയിൽ നമുക്ക് ഭഗവത്ഗീതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ധൃതരാഷ്ട്രം പറയുന്നുണ്ട്, ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകം, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ ഉത്സവ മാമക പാണ്ഡവശ്ചൈവ ഹിമ കൂർവത സഞ്ജയ. ധൃതരാഷ്ട്രം പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടി എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്ത് ചെയ്തു? അതായത് എന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും, ആ ഒരു വേറെ വ്യത്യാസം ധൃതരാഷ്ട്രയുടെ തെറ്റായ ചിന്താഗതി. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് ദുര്യോധനന്റെ തെറ്റായ ചിന്താഗതി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ? ഹരേ കൃഷ്ണ, ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. രണ്ടാമത്തെ ദുര്യോധനന്റെ തെറ്റായ ചിന്ത, അതായത് വീണ്ടും നമുക്ക് മഹാഭാരതത്തിന്റെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഭരത് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ഭരത് രാജാവ് എന്ന് പറയുന്നത് ശകുന്തള ദുഷ്യന്തന്റെ ആദ്യത്തെ കുട്ടിയാണ്, അല്ലെങ്കിൽ മകനാണ്. ഈ ഭരത് രാജാവിന് 9 കുട്ടികളായിരുന്നു, 9 മക്കൾ, ആൺമക്കളായിരുന്നു. അപ്പം രാജപരമ്പര അനുസരിച്ച് ഈ കുട്ടികളിലെ മൂത്ത കുട്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും വേണേൽ രാജാവാക്കും. പക്ഷേ ഭരത് നോക്കിയപ്പം ഈ കുട്ടികൾ ആരും ക്വാളിഫൈഡ് അല്ലായിരുന്നു. ഉടനെ തന്നെ ഭരതൻ തീരുമാനിച്ചു, ഒരു നല്ല യോഗ്യതയുള്ള രാജാവിനെ കണ്ടുപിടിച്ച് ഈ രാജ്യാധികാരിയെ ഏൽപ്പിക്കണം. അങ്ങനെ ഭരത് രാജാധികാരം തന്റെ മക്കളെ ഏൽപ്പിക്കാതെ ഒരു യോഗ്യതയുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു യോദ്ധാവിനെ കൊണ്ട് രാജ്യഭരണം കൊടുക്കുകയും ഈ അമ്മ പോലും, അതായത് ശകുന്തള പോലും, ഇതിനെ എതിർക്കുകയും ചെയ്തു. പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ രാജ്യഭാരം അല്ലെങ്കിൽ രാജഭരണം നടത്തുന്ന ഭരണാധികാരി ഏറ്റവും ശ്രേഷ്ഠനായിരിക്കണം, യോഗ്യതയുള്ളവരായിരിക്കണം, പാരമ്പര്യമുള്ളവനായിരിക്കണം എന്നുള്ള ഒരു ശാഠ്യക്കാരനായിരുന്നു. ആ പരമ്പര കുറച്ചേ വന്നു. പക്ഷേ ദുര്യോധനൻ അങ്ങനെയല്ല. നമ്മൾ തെറ്റായ ചിന്താഗതികളാണ് പഠിക്കുന്നത്. ദുര്യോധനൻ വീണ്ടും അച്ഛൻ ചിന്തിച്ച അതേ പരമ്പരയിൽ വന്നു, ഇത് എൻ്റെ അച്ഛന്റെ രാജ്യമാണ്, ഞാൻ ഇതിൻ്റെ പിന്തുടർച്ച അവകാശം നടത്തും എന്ന് ദുര്യോധനൻ ശഠിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ആള് ദ്രോണാചാര്യരുടെ തെറ്റായ ചിന്താഗതി. ദ്രോണാചാര്യര് സ്വയം ഒരു ദരിദ്രനായിരുന്നു, ബ്രാഹ്മണൻ. അദ്ദേഹം ബ്രാഹ്മണത്തിൽ കുലത്തിലാണ് പറഞ്ഞത്, ആയോധന കലകളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനും അത് പ്രകടിപ്പിക്കാനോ പ്രദർശിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ പോവുകയും അദ്ദേഹം അങ്ങനെ പട്ടിണിയും പരിവാരമായിട്ട് നടക്കുമ്പോഴാണ് പരശുരാമനെ കുറിച്ച് കേൾക്കുന്നത്. പരശുരാമൻ 21 വട്ടം ക്ഷത്രിയരെ എല്ലാം വംശനാശം നടത്തിയതിനു ശേഷം ഭയങ്കരമായ കുറ്റബോധം ഉണ്ടാകുകയും അദ്ദേഹത്തിന് ഇതിന്റെ എല്ലാം പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ഉടനെ തന്നെ പ്രഖ്യാപിച്ചു, എൻ്റെ എല്ലാവിധ സ്വത്തുക്കളും ഞാൻ ദാനം ചെയ്യുന്നു. ഈ വാർത്ത ആര് കേട്ടു? ദ്രോണാചാര്യർ കേൾക്കുകയും ദ്രോണാചാര്യനും പോയി പരശുരാമൻ്റെ അടുക്കൽ. പരശുരാമൻ പറഞ്ഞു, അയ്യോ, കുറച്ച് താമസിച്ചു പോയല്ലോ, എല്ലാ സംഗതികളും ഞാൻ ഓരോരുത്തർക്കുമായി വീതിച്ചു കൊടുത്തു, ഇനി ഞാൻ മാത്രവും എൻ്റെ കയ്യിൽ അറിയാവുന്ന കുറെ ആയോധന വിദ്യകളും മാത്രമേ ഉള്ളൂ.
ഉടനെ ദ്രോണാചാര്യർ പറഞ്ഞു, ശരി, എനിക്ക് ആ ആയോധന വിദ്യകൾ മാത്രം മതി. ഉടനെ പറഞ്ഞു, ഇത് ദിവ്യാസ്ത്രങ്ങളാണ്, ഈ ദിവ്യാസ്ത്രങ്ങൾ ഒരിക്കലും വെറുതെ അങ്ങ് ഉപയോഗിക്കരുത്, രണ്ട് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്ന്, ഇത് അറിയാവുന്ന ദിവ്യാസ്ത്രങ്ങളെ കുറിച്ച് ഏറ്റവും അറിയാവുന്ന ആൾക്കാരിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. രണ്ട്, ഇത് അധർമ്മത്തിനായി ഉപയോഗിക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിനക്ക് ഇത് ദിവ്യാസ്ത്രം തന്നിരിക്കുന്നു. അതിനുശേഷം ദിവ്യാസ്ത്രങ്ങളൊക്കെയായി എല്ലാ കാര്യങ്ങളും ഇരിക്കുകയാണ്. പാണ്ഡവർക്കും കൗരവർക്കും പുള്ളിക്കാരൻ മാസ്റ്ററായി മാറുകയും അങ്ങനെ പുള്ളിക്കാരൻ ദാരിദ്ര്യമൊക്കെ മാറി വളരെ നല്ലവനായി മാറും. പക്ഷേ യുദ്ധം വന്നപ്പോ ഈ കാര്യങ്ങളെല്ലാം മറന്നുപോയി. ആര്? ദ്രോണാചാര്യർ. ഈ ദ്രോണാചാര്യർ അതേ പാത തന്നെയാണ് അശ്വത്ഥാമാവും സ്വീകരിച്ചത്. ദ്രോണാചാര്യർ എത്രമാത്രം ഗുരുവിനെ മറക്കുകയും ഗുരുവിന്റെ ശിഷ്യനത്തെ അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസിനെ മറന്നു പോകുന്നുകൊണ്ട് നമുക്കറിയാം, ഇതുണ്ടല്ലോ അഭിമന്യുവിനെ കൊല്ലുന്നതിന് വേണ്ടി പത്മവ്യൂഹ്യം വ്യാപിക്കുന്നു രചിക്കുന്നുണ്ട്. അപ്പോ അത് ഒരിക്കലും യുദ്ധത്തിന് ചേർന്നതല്ല. അപ്പൊ അങ്ങനെ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഈ ദ്രോണാചാര്യര് ബാക്കി എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് അഭിമന്യുവിനെ കൊല്ലുന്നത്. അപ്പൊ തന്റെ ശിഷ്യൻ, സോറി, തന്റെ ഗുരുവിനോടുള്ള പ്രതിജ്ഞ മറന്നുപോയി. അതാണ് അവിടെ തെറ്റായ ചിന്താഗതി ദ്രോണാചാര്യർ. അശ്വത്ഥാമാവും അതേ പരമ്പരയാണ് ഉദ്ദേശിച്ചത്. കാരണം എന്റെ ചെറുപ്പത്തിൽ, അശ്വത്ഥാമാവിന്റെ ചെറുപ്പത്തിൽ, ഇവന്മാർ, അതായത് പാണ്ഡവർ, എനിക്ക് പാലാണെന്ന് പറഞ്ഞുകൊണ്ട് അരിമാവ് കലക്കി തരികയും എന്നെ കളിയാക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിന്റെ പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹവും തന്റെ പ്രതികാരം ചെയ്യുന്നു. ഇങ്ങനെ അടുത്തത് ലാസ്റ്റ് അർജുനന്റെ തെറ്റായ ചിന്താഗതി. അർജുനന്റെ തെറ്റായ ചിന്താഗതി എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നാലാമത്തെ സെക്ഷനിൽ പഠിക്കാം. അപ്പൊ ഇത്രയാണ് ഓരോരുത്തരുടെയും തെറ്റായ ചിന്താഗതി. ഈ തെറ്റായ ചിന്താഗതികൾ ഉള്ളതിന്റെ പോയിന്റ്സ് നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് വീണ്ടും ഭഗവത്ഗീതയുടെ ശ്ലോകത്തോടു കൂടി നമുക്ക് സപ്പോർട്ട് ചെയ്ത് പോകും. ഹരേ കൃഷ്ണ. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. അപ്പോൾ തെറ്റായ ചിന്താഗതികളാണ് എല്ലാ ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാരണം. ഇവിടെ ഭഗവത്ഗീതയിലും ഈ പറഞ്ഞ നാലഞ്ച് പേരുടെ തെറ്റായ ചിന്താഗതികളാണ് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായത്തിൽ സമർത്ഥി. ഇനിയും രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത സെക്ഷനാണ് പാണ്ഡവരുടെ വിജയം സുനിശ്ചിതമാണ്. ഇത് പറയുന്ന അഞ്ച് പോയിന്റ്സ് ഏതൊക്കെയാണ്? അത് ആദ്യത്തെ പോയിന്റ്, ആദ്യത്തെ ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകം, കുരുക്ഷേത്ര ഭൂമി. അതിനകത്ത് പറയുന്നുണ്ട് എന്താണ് കുരുക്ഷേത്രം. ഇവിടെ എന്താണ്? ഇവിടെ ധർമ്മം മാത്രമേ ജയിക്കുകയുള്ളൂ, ഇവിടെ ധർമ്മം മാത്രമേ ജയിക്കുകയുള്ളൂ. ധർമ്മം ആരുടെ കൂടെയാണ്? പാണ്ഡവരുടെ കൂടെയാണ്. കാരണം കൗരവരാണ് അധർമ്മികള്. അപ്പൊ അതുകൊണ്ട് പിന്നെയും പറയുകയാണ്, ധർമ്മക്ഷേത്രം. ഈ ക്ഷേത്രത്തില് കുരു എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് തന്റെ സ്വന്തം ശരീരം, അതാണ് ധർമാനിഷ്ടങ്ങൾക്ക് വേണ്ടി മുറിക്കുന്നതിന് വേണ്ടി വിഷ്ണുവിനോട് സ്പെഷ്യലായിട്ട് വരം വാങ്ങിച്ച് ആ ശരീരത്തിൽ എല്ലാവിധ കർമ്മങ്ങളും അതിനകത്തിൽ ഉൾപ്പെടുത്തി ഈ ഒരു ക്ഷേത്രം, അല്ലെങ്കിൽ ഈ രാജ്യം ഇപ്പോഴും ഉണ്ട്. ദില്ലിക്കടുത്ത് ഹരിയാന എന്ന് പറയുന്ന സ്ഥലത്ത് കുരുക്ഷേത്രം ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ യാത്രികർ പോകാറുണ്ട് തീർത്ഥാടനത്തിനായിട്ട്. അപ്പൊ ഈ ക്ഷേത്രം എന്ന് പറയുന്നത്, ഇവിടെ ആര് മരിച്ചാലും അവർക്ക് എന്താണ് ഭഗവാന്റെ ധാമം പോകാം എന്നൊരു, അല്ലെങ്കിൽ സ്വർഗരാജ്യം പോകാം എന്നൊരു സിസ്റ്റം ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഭൂമിയിൽ നടക്കുന്നത് എന്തേ നടക്കൂ, ഇത് ധർമ്മക്ഷേത്രമാണ്, ഇത് കുരുക്ഷേത്രമാണ്, ഈ കുരുക്ഷേത്രത്തിൽ ധർമ്മം മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ കുരുക്ഷേത്ര ഭൂമി നിൽക്കുന്നത് അർജുനനും പാണ്ഡവരും മാത്രമാണ്, അതുകൊണ്ട് അവരായിരിക്കും ജയിക്കുന്നതാണ് ഫസ്റ്റ് പോയിന്റ്. അടുത്തത് ഒന്നാമത്തെ അധ്യായത്തിലെ ഇരുപതാമത്തെ ശ്ലോകമാണ്. ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഹനുമാന്റെ സാന്നിധ്യം. ഹനുമാൻ സ്വാമി ഏത് യുദ്ധം നയിച്ചിട്ടുണ്ടോ അതെല്ലാം വിജയിച്ചിട്ടേ ഉള്ളൂ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇവിടെ പറയുന്നുണ്ട്, അല്ലയോ രാജാവേ, പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമുള്ള തേലിരുന്നുകൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ എതിർക്കാൻ തയ്യാറായി. മറുവശത്ത് അണിനിരന്ന് നിന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഹനുമാന്റെ സാന്നിധ്യമാണ്. ഹനുമാൻ എന്ന് പറയുന്നത് വിനയത്തിന്റെ പ്രതീകമാണ്. അപ്പൊ ഒരു ദാസന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ക്വാളിറ്റി എന്താണ്? ദാസ്യഭാവത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് വിനയഭാവം. എവിടെ വിനയമുണ്ടോ അവിടെ വിജയമുണ്ട്.
എന്ന് വീണ്ടും പറയുന്നുണ്ട്. എപ്രകാരമാണോ ഒരു വൃക്ഷം പക്വമായി അല്ലെങ്കിൽ പാകമായി അല്ലെങ്കിൽ അതിൽ ഫലമൂലാദികൾ അല്ലെങ്കിൽ കായ്കനികൾ പഴുത്ത് പാകമായി കഴിഞ്ഞാൽ അതിൻ്റെ കൊമ്പ് താഴേക്ക് വരുമോ, അപ്രകാരമായിരിക്കണം ഒരു ആചാര്യൻ അല്ല അഥവാ ഒരു ആള്, ഒരു ഭക്തൻ തന്റെ ഭക്തിയുടെ സേവനത്തിൽ അയാൾ എത്രമാത്രം ഉള്ളിലേക്ക് പോകുന്നോ, അയാൾ വിനയം കൊണ്ട് തല അത്രമാത്രം താഴേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഇവിടെ ഹനുമാൻ അതാണ് ചെയ്യുന്നത്. ഹനുമാൻ സ്വാമിക്ക് വേണമെങ്കിൽ സീതാദേവിയെ ഈസിയായിട്ട് ലങ്കയിൽ നിന്ന് കൊണ്ടുവരാറ്, പക്ഷെ ഹനുമാൻ സ്വാമി അത് ചെയ്തില്ല. കാരണം എന്താണ്, ഹനുമാൻ സ്വാമിയോട് ശ്രീരാമദേവൻ പറഞ്ഞ എന്താണ്, എനിക്ക് ജസ്റ്റ് നീ സീതാദേവി എവിടെയുണ്ട് എന്നുള്ള എൻ്റെ ഒരു എന്താണ് സീതാദേവിയുടെ നിന്ന് ചൂടാമണി കൊണ്ടുവരിക, എൻ്റെ ഈ എന്താണ് മോതിരം അവളുടെ കൊടുക്കുക, ഇത്ര മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ തന്റെ വീര പൗഡ എന്താണ് കഴിവുകളൊക്കെ പ്രദർശിപ്പിച്ചിട്ട് സീതാദേവിയെ എന്താണ് മരത്വാമൽ എടുത്തുകൊണ്ട് വന്ന ആളാണ്, ഇഷ്ടം പോലെ അതിനകത്ത് നിന്ന് സീതാദേവി ഇരിക്കുന്ന വനം മുഴുവനും പൊക്കി എടുത്തുകൊണ്ട് വേണമെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും അധിക പ്രസംഗങ്ങളൊന്നും ആര് ചെയ്തില്ല, ഹനുമാൻ സ്വാമി ചെയ്തില്ല. അത്തരം ഒരു ഹനുമാൻ സ്വാമിയാണ് ഈ പാണ്ഡവരുടെ രഥത്തിന് അഥവാ അർജുനന്റെ രഥത്തിന്റെ മുകളിൽ ഇരിക്കുന്ന സിംഹം കൊടി. അതുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ ആ ഒരു സാന്നിധ്യം വിജയം കുറിക്കും. ഇതാണ് പാണ്ഡവർ തന്നെ വിജയിക്കുന്നുള്ളതിന്റെ രണ്ടാമത്തെ പോയിന്റ്. അടുത്തത് 14-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നുണ്ട്, എന്താണ് അഗ്നിദേവൻ നൽകിയ രഥം ഇതും പാണ്ഡവരുടെയിലാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്, മറുവശത്ത് കൃഷ്ണാർജുനന്മാർ വെള്ളക്കുതിരകളെ പൂട്ടിയ വൻ തേരിൽ ഇരുന്നുകൊണ്ട് തങ്ങളുടെ ദിവ്യശംഖകൾ മുടക്കി. അപ്പോ അതിൽ ആദ്യം പറയുന്ന പോയിന്റ് ഇതാണ്, എന്താണ് അഗ്നിദേവൻ നൽകിയ രഥം. അപ്പൊ ഈ അഗ്നിദേവൻ നൽകിയ രഥത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എല്ലാ വശങ്ങളിലേക്കും നാല് വശങ്ങളിലേക്ക് ഒരുപോലെ തന്നെ പോകാം, അതുപോലെ തന്നെ മുകളിലേക്ക് പകർന്നു പോകാം, താഴേക്കും വരാം. ഇങ്ങനെ എല്ലാ ദിക്കുകളിലേക്കും 6 ദിക്കുകളിലേക്കും, അതായത് 4 വശത്തോട്ടും മുന്നോട്ട് പോകാം, പുറകോട്ട് പോകാം, ഇടത്തോട്ട് പോകാം, വലത്തോട്ട് പോകാം, മുകളിലേക്ക് പോകാം, താഴേക്ക് വരാം. വളരെ വിചിത്രമായ ഈ അഗ്നിദേവൻ നൽകിയ രഥം, ഇത് വിജയം മാത്രം കണ്ടിട്ടുള്ള ഒരു രഥമാണ്. ഈ രഥവും പാണ്ഡവരുടെ കൂടെയാണ്, അതുകൊണ്ട് പാണ്ഡവർ ജയിക്കും എന്നുള്ളത് സുനിശ്ചിതമാണ്. 4-ാമത്തെ പോയിന്റ് ദിവ്യശങ്കുകളുടെ ധ്വനി, അതും 14-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. പറയുകയാണ് ദിവ്യശങ്കുകളുടെ ധ്വനി എന്ന് പറയുന്നത് വിജയം സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ ശംഖുകളെ കുറിച്ച് ഫസ്റ്റ് 1-ാം അധ്യായത്തിൽ പറയേ പറയുന്നുണ്ട്. പക്ഷെ ഈ ശംഖുകളുടെ നാദം എന്താണ്, വിജയധ്വനി എന്നാ പറയുന്നത്. നമ്മൾ വിചാരിക്കും ശംഖുകളുടെ നാദം അല്ല ഒരുപോലെയല്ല അല്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിന്റെ ചൂളം വിളി, ട്രെയിനിന്റെ ചൂളം വിളി നിങ്ങൾ ശ്രദ്ധിക്കണം, അത് വിട്ടു പോവുകയാണെങ്കിൽ അത് പ്രത്യേക തരത്തിലായിരിക്കും അതിന്റെ ഹോൺ അടിക്കുന്നത്. സ്റ്റോപ്പ് ചെയ്യാൻ നേരത്ത് വേറൊരു തരത്തിലായിരിക്കും ഹോൺ അടിക്കുന്നത്. അതുപോലെ തന്നെ നോൺ സ്റ്റോപ്പായിട്ട് പോകാം, നമ്മളൊക്കെ അവിടെ കാത്തു നിൽക്കുകയാണ്, ഏതെങ്കിലും ഒരു വണ്ടി അവിടെ നിർത്താതെ പോകുന്ന വണ്ടിയാണെങ്കിൽ അത് വേറെ രീതിയിലായിരിക്കും പോകുന്നത്. റിപ്പയറിന് വേണ്ടി സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ വേറൊരു രീതിയിലായിരിക്കും സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്തെങ്കിലും അപകട സൂചന ഉണ്ടെങ്കിൽ അപ്പൊ വേറെ രീതിയിലായിരിക്കും ഫോൺ ചെയ്യുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും. കുറെ കൂടി എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംബുലൻസിന്റെ സേറൻ, അത് ശ്രദ്ധിച്ചോണം, രോഗിയുടെ സീരിയസ്നെസ്സനുസരിച്ചാണ് അവരുടെ സ്പീഡും ഈ ഹോർണിന്റെ പ്രത്യേകത. ഇതുപോലെ തന്നെ ശംഖിനും പ്രത്യേകതയുണ്ട്. ശംഖിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശംഖിൽ നിന്ന് വരുന്ന ആ നാദം ആര് പാണ്ഡവരെടുത്ത്, അതായത് ഭഗവാനും അർജുനനെ പോലുള്ള ആൾക്കാർ വിജയം അത് ശംഖുനാദം മുഴക്കിയപ്പോൾ വിജയത്തിന്റെ ധ്വനിയായിരുന്നു അതിനകത്തിൽ നിന്ന് വന്നത്. അപ്പോ അവരുടെ ശംഖുനാദം എന്തിനെ ധ്വനിപ്പിക്കുന്നു, വിജയത്തിന്റെ ധ്വനിയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടും പാണ്ഡവരുടെ വിജയം സുനിശ്ചിതം. 5-ാമത്തെ പോയിന്റ് ഭഗവാന്റെ സാന്നിധ്യം. ഭഗവാന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ തീർച്ചയായിട്ടും വിജയമുണ്ട്. പാണ്ഡവരുടെ കൂടെയായിരുന്നു ഭഗവാൻ. 78-ാമത്തെ ശ്ലോകം 18-ാം അധ്യായത്തിൽ 78-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മദ്മമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തി നീതിയും ഉള്ളത്. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഇവിടെ ഭഗവാൻ കൂടെയുണ്ട്, അതുകൊണ്ടും പാണ്ഡവരുടെ വിജയം സുനിശ്ചിതം. 5 പോയിന്റാണ് പറഞ്ഞത് പാണ്ഡവരുടെ വിജയം. 1, ഇത് കുരുക്ഷേത്ര ഭൂമിയാണ്, അതുകൊണ്ട് അവിടെ ധർമ്മം മാത്രമേ ജയിക്കുകയുള്ളൂ. പാണ്ഡവരുടെ കൂടെയാണ് ധർമ്മം, അതുകൊണ്ട് തീർച്ചയായിട്ടും പാണ്ഡവർ ജയിക്കും. 2-ാമത്തെ പോയിന്റ് ഹനുമാന്റെ സാന്നിധ്യം. ഹനുമാൻ ഒരിക്കലും തോറ്റിട്ടില്ല, ഹനുമാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് വിജയം അവർക്ക് തന്നെ. 3-ാമത്തെ പോയിന്റ് അഗ്നിദേവൻ നൽകിയ ഈ രഥം, അതും വിജയത്തെ സൂചിപ്പിക്കുന്നു. 4-ാമത്തെ പോയിന്റ് ദിവ്യശങ്കുകളുടെ ധ്വനി, അത് വിജയത്തെ സൂചിപ്പിക്കുന്നു. ലാസ്റ്റ് 5-ാമത്തെ പോയിന്റ് ഭഗവാന്റെ സാന്നിധ്യം.
അതുകൊണ്ട് ഭഗവാൻ എവിടെയുണ്ടോ അവിടെ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും. ഈ അഞ്ച് പോയിന്റ്സ് ആണ് ഭഗവാന്റെ അഥവാ അർജുനന്റെ അതെ പാണ്ഡവരുടെ വിജയം സുനിശ്ചിതം എന്ന് പറയുന്ന അഞ്ച് പോയിന്റ്സ്. ഓക്കെ, അടുത്ത സെഷനിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. Yes, Prabhu. ക്ലിയർ ആണോ? അതെ പ്രഭു. ഓക്കെ, താങ്ക് യു മാതാജി. അടുത്ത സെക്കൻഡ് പോയിന്റ്, മൂന്നാമത്തെ സെക്ഷൻ പറയാം. ആദ്യത്തെ സെക്ഷൻ എന്തായിരുന്നു? തെറ്റായ ചിന്താഗതികൾ. രണ്ടാമത്തെ സെക്ഷന് പാണ്ഡവരുടെ വിജയം. മൂന്നാമത് എന്ന് പറയുന്നത് കൗരവന്മാരുടെ തോൽവി സുനിശ്ചിതം എന്ന് പറയുന്ന അഞ്ച് പോയിന്റ്സ് ആണ്. അത് പറയുകയാണ്, അതിൽ 12-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അപ്പോൾ പരാക്രമി കുപിതനുമായ ഭീഷ്മർ ദുര്യോധനെ ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹജർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കി തന്റെ ശംഖുകൾ ഉയർത്തൂതി. അപ്പൊ ദുര്യോധനെ ആഹ്ലാദം ഉണ്ടാക്കാൻ വേണ്ടി, 1-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, ദുര്യോധനെ ആഹ്ലാദം ഉണ്ടാക്കാൻ വേണ്ടി ഭീഷ്മാചാര്യർ ശംഖുനാദം മുഴക്കി. അപ്പൊ ഇവിടെ വിജയത്തിന് വേണ്ടിയല്ല, പിന്നെ ദുര്യോധനെ ആഹ്ലാദം. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, തനിക്ക് അതിനകത്ത് യാതൊരു താല്പര്യമില്ല. ഇവിടെ ഭീഷ്മദേവർക്ക് യാതൊരു താല്പര്യമില്ല യുദ്ധം ചെയ്യണമെന്ന്. അതുകൊണ്ട് പിന്നെ ആർക്കെയുള്ള താല്പര്യം? ഇത് ദുര്യോധന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദുര്യോധന ആഹ്ലാദം ഉണ്ടാക്കാൻ വേണ്ടി ശംഖുനാദം മുഴക്കി എന്ന് പറയുന്നു. അപ്പൊ തന്നെ ഊഹിച്ചോണം ഈ കൗരവരുടെ തോൽവി സുനിശ്ചിതമാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് അതും 19-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. 19-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, വിവിധ ശംഖുകളിൽ നിന്ന് ഉയർന്ന ഈ നാദകോശം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റിലിക്കൊണ്ടു ധൃതരാഷ്ട്ര പുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയുണ്ടായി. അതായത് ഈ ശംഖുനാദം പാണ്ഡവരുടെ പക്ഷത്തു നിന്ന് വന്നപ്പോൾ ഒരു വിജയധ്വനിയായിട്ടാണ് കേട്ടതെങ്കിൽ, അത് അവർക്ക് വിജയധ്വനിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൗരവർക്ക് തോൽവിയുടെ ധ്വനിയാണ്. കാരണം എന്താണ്? അവരുടെ ഹൃദയം പിളർത്തി എന്ന് പറയും, കൗരവരുടെ ഹൃദയം പിളർത്തി എന്ന് പറയും. അങ്ങനെ ഹൃദയം പിളരണമെന്നുണ്ടെങ്കിൽ തോൽവിയുടെ ഒരു സൂചന അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. അതാണ് രണ്ടാമത് പറയുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഗ്രൗണ്ട് സപ്പോർട്ട് നമ്മൾ കണ്ടിട്ട് ഈ ക്രിക്കറ്റ് കളിക്കൊക്കെ കാണുന്ന പിള്ളേർ കാണണം. അതായത് ആ കളി തോക്കാൻ പോവാണ്, പക്ഷെ ഒരു കൂട്ടർ ആഗ്രഹിക്കുകയാണ് ഇവരെ ജയിപ്പിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി കൈയടിക്കുകയും ആഹ്ലാദം മുഴക്കുകയോ വലിയ ചെറിയ കുടികളൊക്കെ കാണുകയോ ഒക്കെ ചെയ്തിട്ട് ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കും. ഇങ്ങനെ ഗ്രൗണ്ട് സപ്പോർട്ട് പാണ്ഡവർക്കായിരുന്നു കൂടുതൽ. പാണ്ഡവരിൽ വരാതെ കൗരവരിൽ ചേർന്ന പലർക്കും പോലും കൗരവപക്ഷം ജയിക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല, പിന്നെന്തിനാണ്? ദുര്യോധനെ ഭയന്നു വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഗ്രൗണ്ട് സപ്പോർട്ട് ഇവർക്ക് കുറവായിരുന്നു. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അതായത് ശംഖുനാദം പാണ്ഡവരുടെ ഭാഗത്തു നിന്ന് കേട്ടപ്പോ പാണ്ഡവർക്കത് വിജയമായിരുന്നെങ്കിൽ കൗരവർക്കത് അവരുടെ ഹൃദയം പിളർത്തുകയും അവരുടെ തോൽവി സുനിശ്ചിതമാക്കുകയും ചെയ്തു. അടുത്ത 3-ാമത്തെ പോയിന്റ് പറയുകയാണ്, അത് 9-ാമത്തെ ശ്ലോകത്തിലാണ്. എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും, നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതമാകണം. അതായത് ദുര്യോധനൻ പറയുകയാണ്, ഓരോരുത്തരെയും യോദ്ധാക്കന്മാരെ പരിചയപ്പെടുത്തുന്നു, ഇവരിവരാണ് എന്റെ പേരൊക്കെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ പരിചയപ്പെടുത്തുന്ന പറയുകയാണ്, എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കാൻ വേണ്ടി ഇനിയും യോദ്ധാക്കന്മാരും. അതിന്റെ അർത്ഥം എനിക്ക് വേണ്ടി സ്വയം ജീവിതം അർപ്പിക്കാനല്ല, വിജയത്തിന് വേണ്ടി വന്നതല്ല, അവരൊക്കെ എനിക്ക് വേണ്ടി ചാകാൻ വന്നവരാണ്. അങ്ങനെ മരണത്തിന്റെ ഭയം അല്ലെങ്കിൽ തോൽവിയുടെ ഭയം അവിടെയും മണക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് കൗരവരുടെ തോൽവി സുനിശ്ചിതമാണ്. കാരണം എന്താണ്? എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുവാനായി ധാരാളം യോദ്ധാക്കന്മാർ വന്നു പറഞ്ഞു. അതിന്റെ അർത്ഥം ഞങ്ങളുടെ തോൽവി ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്, ഞങ്ങളുടെ കാര്യം പോക്കാണ്. പിന്നെ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അത് പറയുകയാണ്, എന്താണ്? അല്ലയോ ആചാര്യ, ദുര്യോധനൻ ദ്രോണാചാര്യൻ നോക്കി പറയുകയാണ്, അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദ പുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. ഇതാണ് പറയുന്നത്. എന്താ പറയുന്നത്? അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. ഇപ്പൊ പാണ്ഡവ സൈന്യത്തെ മഹത്തായ എന്നൊരു വേർഡ് കൊടുത്തിട്ടുണ്ട്.
മഹത്തായ പാണ്ഡവ സൈന്യം. ഇപ്പോ മഹത്തായ പാണ്ഡവ സൈന്യത്തെ നോക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ സൈന്യം അത്രത്തോളം മഹത്തരമല്ലെന്ന്. അടുത്ത വീട്ടിലെ ആൾക്കാരെ നോക്കി പറയുക, കണ്ടോ അവരുടെ വീട്ടിലെ വീട് കണ്ടോ, ഇല്ലെ അവള് വാങ്ങിച്ചിരിക്കുന്ന സാരി കണ്ടോ, ഇല്ലെ അവരുടെ വീട്ടിലെ ടി വി കണ്ടോ, അതിന്റെ അർത്ഥം എന്താ അർത്ഥം? നമ്മുടെ വീട്ടിലെ ടി വി മോശമാണ്, നമ്മുടെ വീട് അത്രത്തോളം വലുതല്ല, നമുക്ക് അത്രത്തോളം സൗകര്യങ്ങളില്ല. ഓ കണ്ടോ അവള് വന്ന് കണ്ടോ എങ്ങനെയാ വന്ന്, ഏത് കാറിലാ വന്ന്, അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കാർ മോശമാണ്. ഇങ്ങനെ ഒരു ദ്വയ അർത്ഥ പ്രയോഗം അല്ലെങ്കിൽ ഒരു എന്താണ് നെഗറ്റീവ് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. അതുകൊണ്ട് മഹത്തായ പാണ്ഡവ സൈന്യത്തെ നോക്കൂ എന്ന് പറയുന്നത് ദുര്യോധനന്റെ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് മഹത്തായ പാണ്ഡവ സൈന്യം, അതായത് പാണ്ഡവ സൈന്യമാണ് വിജയിക്കാൻ പോകുന്നത്. അതിന്റെ അർത്ഥം കൗരവരുടെ തോൽവി സുനിശ്ചിതം. അതാണ് നാലാമത്തെ പോയിന്റ്. ലാസ്റ്റ് പോയിന്റ് അത് 11-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മപിതാവിന് പൂർണ്ണ പിന്തുണ നൽകണം. ഇപ്പോ ദുര്യോധനൻ വീണ്ടും പറയുകയാണ്, എന്താണ് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ തോന്നി ഇത് ഭീഷ്മാചാര്യർക്ക് ശരിയല്ല, അയാളെ ഒന്ന് സൂചിപ്പിക്കണം. ഉടനെ തന്നെ പറയുകയാണ്, എന്താ മർമ്മസ്ഥാനങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഭീഷ്മാചാര്യർക്ക് പിന്തുണ നൽകണം, ബാക്കി സൈന്യത്തെ അഭിസംബോധന ചെയ്ത് പറയുകയാണ്. അതിന്റെ അർത്ഥം ഭീഷ്മാചാര്യർ ഒരു നല്ല യോദ്ധാവല്ല, അയാൾ പഴയതുപോലെ യുദ്ധം ചെയ്യാൻ പറ്റില്ല, അയാൾ പണ്ടായിരുന്നെങ്കിൽ ചെറുപ്പക്കാരനായിരുന്നു, ഇപ്പോൾ വളരെ പ്രായം ചെന്ന ഒരു കിളവനാണ്, അതുകൊണ്ട് യുദ്ധത്തിൽ അത്രത്തോളം നൈപുണ്യമൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എപ്രകാരമാണോ ഭഗവാൻ ഗോവർദ്ധനഗിരി എടുത്ത് ഒരു വിരലിൽ 7 പകലും 7 രാവും ഉയർത്തിയത്, അപ്പോൾ അവിടെ നിന്ന് സാധാരണ ആൾക്കാർക്ക് തോന്നി ഈ ഒരു കൊച്ചിന്റെ കയ്യിൽ എങ്ങനെയാണ് ഈ ഗോവർദ്ധനം നിൽക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളും സപ്പോർട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് കമ്പും വടിയും ഒക്കെ ആയിട്ട് കുത്തുന്നതായിട്ട് നമ്മള് പല പിക്ചറുകളും കണ്ടിട്ടുണ്ട്. ഭഗവാൻ ഗോവർദ്ധന ഗിരി ഉയർത്തി നിൽക്കുമ്പോൾ പലരും ഇങ്ങനെ കമ്പും ഒക്കെ ആയിട്ട് ഉയർത്തി നിൽക്കുന്നത്. അതിന്റെ അർത്ഥം ഭഗവാനിൽ വിശ്വാസക്കുറവാണ്, ഭഗവാനെ കൊണ്ട് അത് താങ്ങാൻ പറ്റില്ല. ഇതേ ഒരു കോണ്ടെക്സ്റ്റാണ് എന്താണ് മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഭീഷ്മർക്ക് പിന്തുണ നൽകണം, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മർമ്മസ്ഥാനങ്ങളിൽ നിന്ന് ഭീഷ്മരെ സഹായിക്കണം. സഹായം ആർക്കാണ് വേണ്ടത്? അതായത് സഹായം വേണ്ടവർക്ക്. എല്ലാ കഴിവുകളുള്ള ആർക്ക് സഹായം വേണോ? വേണ്ട. അതിന്റെ അർത്ഥം എന്താണ്? മർമ്മസ്ഥാനങ്ങളിൽ നിറച്ചുകൊണ്ട് നിങ്ങൾ ഭീഷ്മനെ പിന്തുണ നൽകണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? തീർച്ചയായിട്ടും നിങ്ങൾ ഭീഷ്മരെ സഹായിക്കണം. അതിന്റെ അർത്ഥം ഭീഷ്മർക്ക് കഴിവ് പോരാ. അപ്പൊ ഈ ഒരു പോയിന്റും കൗരവരുടെ തോൽവി സുനിശ്ചിതം എന്നുള്ള പോയിന്റ്. 5 പോയിന്റ് ഒന്നുകൂടെ പറയാം. 1-ാമത്തെ പോയിന്റ് പറയുകയാണ് കൗരവരുടെ തോൽവി സുനിശ്ചിതം. 12-ാമത്തെ ശ്ലോകത്തിൽ പറയാണ് ദുര്യോധൻ ആഹ്ലാദം ജനിപ്പിക്കുമാരായി ഭീഷ്മർ ശബ്ദം ശംഖനാദം മുഴക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഭീഷ്മരുടെ ശബ്ദം ആ ശംഖനാദം എന്താണ്? ദുര്യോധനെ സൂപ്പിക്കാനാണ്, അല്ലാതെ കൗരവർ ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല. 2-ാമത്തേത് പറയുന്നത് 19-ാമത്തെ ശ്ലോകത്തിലാണ് ഗ്രൗണ്ട് സപ്പോർട്ട് ഇവർക്ക് കുറവായിരുന്നു. കാരണം എന്താണ്? പാണ്ഡവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഭഗവാന്റെയും അർജുനന്റെ ഒക്കെ ശംഖനാദം കേട്ടപ്പോ അവിടെ വിജയത്തിന്റെ ധ്വനി ആയിരുന്നെങ്കിൽ ഇവിടെ ഇവരുടെ ഹൃദയം പിളർന്നു എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം ഇവരുടെ തോൽവി സുനിശ്ചിതം. 3-ാമത്തെ പോയിന്റ് പറയുന്ന എനിക്ക് വേണ്ടി സ്വയം ജീവിതം അർപ്പിക്കുവാനാണ് ഇനിയും ധാരാളം യോദ്ധാക്കളുണ്ട്, അതായത് ഇവരൊക്കെ വന്നിരിക്കുന്ന ചാകാനാണ്, ജയിക്കാൻ വേണ്ടിയല്ല എന്ന് ദുര്യോധനൻ തന്നെ പറയുകയാണ്. അതുകൊണ്ട് ഇവരുടെ തോൽവി സുനിശ്ചിതം. പിന്നെന്താണ്? മഹത്തായ പാണ്ഡവ സൈന്യത്തെ നോക്കൂ, അതാ നോക്കൂ, അങ്ങോട്ട് നോക്കൂ, അവരുടെ സൈന്യമാണ് വലുതെന്ന് പറയുമ്പോൾ നമ്മുടെ സൈന്യം ഒന്നുമില്ല, അവിടെ ഒരു തോൽവിയുടെ മണം പരക്കുകയാണ്. 5th പോയിന്റ്, 5-ാമത്തെ പോയിന്റ് ആണ് മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഭീഷ്മദേവന് പിന്തുണ നൽകണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഭീഷ്മരുടെ വിജയത്തില് ദുര്യോധനന് വിശ്വാസക്കുറവ് വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം തോൽവി സുനിശ്ചിതം. ഇത്രയും ക്ലിയർ ആണോ? ഹരേ കൃഷ്ണ. ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഈ പാണ്ഡവരുടെ തോൽവിയും, സോറി, പാണ്ഡവരുടെ വിജയവും കൗരവരുടെ തോൽവിയും നമുക്ക് കൺഫേം ചെയ്യാം. അതായത് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, യുദ്ധം സുനിശ്ചിതമായി, യുദ്ധം നടന്നേ പറ്റൂ, കാരണം ഭഗവാൻ പോയി പീസ് കോൺഫറൻസിന് പോയിട്ടും ദുര്യോധനാദികൾ ഭഗവാനെ പിടിച്ചു കെട്ടാനും അങ്ങനെയൊക്കെ നോക്കിയും, അതുകൊണ്ട് യുദ്ധം ഉണ്ടാകുമെന്നുള്ളത് 100% ഷുവർ ആയിരിക്കുക. ഇനിയും ഭഗവാൻ ആരുടെ കൂടെ നിൽക്കണം? ഉടനെ തന്നെ ശകുനി പറഞ്ഞു കൊടുത്തു ദുര്യോധനോട്, ഡേ നിനക്ക് യുദ്ധം ജയിക്കണമെങ്കിൽ ഭഗവാന്റെ സപ്പോർട്ട് വേണം.
അവരീ ജയിച്ചു പോകുന്നതിന്റെ കാരണം ഭഗവാൻ ഉള്ളത് കൊണ്ടാണ്. നല്ല കാര്യം പറഞ്ഞു കൊടുത്തത് 100%. കാരണം ആരുടെ കൂടെയാണോ ഭഗവാൻ ഉള്ളത് അവർ ജയിക്കും. ഈ ഒരു കാര്യം കുബുദ്ധിയായ ആർക്ക്, ശകുനിക്ക് പോലും അറിയാറ്. ശകുനി കുബുദ്ധിയായിരുന്നിട്ട് പോലും ഇതാ ദുര്യോധനോട് പറഞ്ഞു കൊടുത്തിടേ, നീ പോയി ഭഗവാന്റെ സപ്പോർട്ട് വാങ്ങിക്കണം. ഉടനെ തന്നെ അർജുനനും ഈ മെസ്സേജ് കിട്ടും. എന്താണ്? ദുര്യോധൻ വരുന്നുണ്ട് ഈ ഭഗവാന്റെ സപ്പോർട്ടിനായിട്ട്. അപ്പോ ഭഗവാൻ പറഞ്ഞു, ആരാണോ ഈ കഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പ്രത്യേകിച്ചിട്ട് കഥ പറയല്ല. ഇവിടെ വേറൊരു പോയിന്റ് പറയാനാണ് ഞാൻ വരുന്നത്. ഈ കഥ ഇവിടെ കോണ്ടെക്സ്റ്റ് ഓർമ്മിപ്പിക്കുമെന്ന് മാത്രമേ ചെയ്യുന്നു. നിങ്ങൾ വിചാരിക്കും ഓ ഈ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, വെറുതെ കൂടുതൽ സമയം കളയണ്ട. അപ്പോ ആദ്യം വന്ന ആരാണ്? ദുര്യോധന. ദുര്യോധനൻ വന്നവാടെ ഭഗവാൻ അനന്തശയനത്തിൽ അങ്ങനെ ഒരു കള്ളമയക്കത്തിൽ അങ്ങനെ കിടക്കുകയാണ്. ആരൊക്കെയാ വരുന്നത്, എന്തൊക്കെയാണ്, ഭഗവാൻ അറിയാത്ത എന്തെങ്കിലും മായയുണ്ടോ? ഉടനെ ദുര്യോധന്റെ ഉദ്ദേശം എന്തോന്നും അറിയാം. ഉടനെ തന്നെ വന്നു, തലയുടെ അടുത്ത് വന്ന് ഒരു കസേര ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നു. പക്ഷേ അർജുനൻ വന്നു കുറെ കഴിഞ്ഞപ്പോ. അർജുനൻ വന്നിട്ട് എന്താണ്, ഭഗവാൻ മയങ്ങ ഓ എന്നാല് ഉറക്കത്തിൽ നിന്ന് ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ട് പാദങ്ങളിൽ വരികയും തന്റെ പാദം തന്റെ തല വളരെ ഭംഗിയായിട്ട് വിനയത്തോടുകൂടി താഴ്മയോടുകൂടി താഴ്ത്തുകയും ഈ പാദ ഇത് കിരീടമാണോ തലയാണോ എന്നറിയില്ല, ഭഗവാന്റെ പാദത്തിൽ അത് സ്പർശിക്കുകയും ചെയ്യും. ഉടനെ തന്നെ ഭഗവാൻ ഞെട്ടി ഉണർന്ന്, ആ അർജുന നീ വന്നോ? ഓ ഉടനെ ആ ദുര്യോധനൻ പറഞ്ഞു, ഇല്ലില്ലില്ല ഞാനാണ് മുമ്പേ വന്നത്. അപ്പൊ പറയാണ്, അല്ലല്ലല്ല ഞാൻ കണ്ടത് അർജുനനെയാണ് ആദ്യം കണ്ടത്. ദുര്യോധനൻ രണ്ടുപേരിൽ വാക്വാദമായി. അപ്പോ പറഞ്ഞു, കുഴപ്പമില്ല നിങ്ങൾക്ക് രണ്ടുപേരും ഞാൻ ഒരുപോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുതരാം, അതുകൊണ്ട് ഞാൻ എന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്, ഒന്ന് ഞാൻ മാത്രം, രണ്ടാമത്തെ എന്താണ് എന്റെ വിശാലമായ നാരായണീയ സേന. അങ്ങനെ നാരായണ സേന മൊത്തവും ഞാൻ ഞാൻ മാത്രവും. പക്ഷെ ഞാൻ മാത്രമാണെങ്കിൽ പോലും ഞാൻ ആയുധം എടുക്കുന്ന പരിപാടിയില്ല. ഇപ്പൊ ദുര്യോധനൻ വളരെ ബിസിനസ്മാൻ ആണ്, പറയാണ് ഒരു ജോലിയും ചെയ്യാത്ത ഈ ബംഗാളി എനിക്ക് എന്തിനാ? ഓ അതിന്റെ ആവശ്യമില്ല. അപ്പൊ വളരെ കാര്യമായിട്ട് പറഞ്ഞു, എനിക്ക് നാരായണ സേന മതി. കാരണം എന്താണ്, എനിക്ക് യുദ്ധം ചെയ്യാൻ അറിയാമ്യാത്ത അല്ലെങ്കിൽ നിരായുധനായി നിൽക്കുന്ന ഒരാളിന്റെ ആവശ്യമില്ല. ഇവിടെയും തെറ്റായ ചിന്താഗതിയാണ് ദുര്യോധനൻ. നമ്മൾ പഠിച്ചു വരുന്നത് എല്ലാ പോയിന്റാണ് തെറ്റായ ചിന്താഗതികളാണ്. ദുര്യോധനൻ ഉടനെ തന്നെ പറഞ്ഞു, എനിക്ക് നാരായണ സേന. ഉടനെ തന്നെ അർജുനൻ പറഞ്ഞു, ശരി അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് ഭഗവാൻ മാത്രം മതി. ഭഗവാൻ ഉടനെ ഒരു കമന്റ് പറയുന്നു, ഇത് പറയാനാണ് ഞാൻ ഈ കഥ ഓർമ്മിപ്പിച്ചത്. എന്താ പറയുക, ഹിന്ദിയിലാണ് പറയുന്നത്. അതായത് പറയുക, ഏത് അർജുന നിന്റെ തോൽവി സുനിശ്ചിതമാണ്. കാരണം എന്താണ്, വെണ്ണ മുഴുവനും ദുര്യോധനൻ കൊണ്ടുപോയി. കലത്തിൽ നിന്ന വെണ്ണ മുഴുവനും ആര് കൊണ്ടുപോയി? ദുര്യോധനൻ കൊണ്ടുപോയി. ഇനി ശേഷിച്ച കുറച്ച് വെള്ളവും കുറച്ച് മോരും മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നിന്റെ തോൽവി സുനിശ്ചിതമാണെന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പോ അർജുനൻ പറയുകയാണ്, ദാസ്നൈ കവി ഉദാസ്നയോത്ത. ദാസൻ ഒരിക്കലും നിരാശനാവില്ല. ദാസ് കവി ഉദാസ്നയോത്ത, എന്റെ വിജയം സുനിശ്ചിതമാണ്, ഞാൻ ഒരിക്കലും പരാജയപ്പെടില്ല. പ്രണയ ഭഗവാൻ ചോദിച്ചു, അതെന്താ? പ്രണയ പറഞ്ഞു, മാഖന്തോ ഓലേഖയ. മാഖൻ എന്ന് വെച്ചാ വെണ്ണ, അത് ദുര്യോധനൻ കൊണ്ടുപോയി. മാഖൻ ചോർ മേരെ സാത്തൻ, അതായത് വെണ്ണ കള്ളൻ എന്റെ കൂടെയാണ്. വെണ്ണ ആര് കൊണ്ടുപോയി? ദുര്യോധനൻ കൊണ്ടുപോയി. ദുര്യോധനൻ കൊണ്ടുപോയെങ്കിൽ ഒരു കുഴപ്പവുമില്ല, എനിക്കെന്താണ് ഈ സാമ്രാജ്യം അല്ല എത്രയും എത്രയും എല്ലാവിധ കാര്യങ്ങളും നേടിത്തരാൻ കഴിവുള്ള, അല്ലെങ്കിൽ വെണ്ണയുടെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വെണ്ണയല്ലേ പോയിട്ടുള്ളൂ, ഈ രാജ്യത്തുള്ള സർവമാന വെണ്ണയും കക്കാനുള്ള കള്ളൻ എന്റെ കൂടെ തന്നെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും തോൽക്കില്ല. ഈ ഒരു പോയിന്റും പാണ്ഡവരുടെ ജയവും കൗരവരുടെ തോൽവിയുമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ കൗരവരുടെ തോൽവി സുനിശ്ചിതമാണ്, പാണ്ഡവരുടെ വിജയം സുനിശ്ചിതമാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. നമ്മൾ നാല് ലാസ്റ്റ് സെഷനിലേക്ക് പോവാണ്. അതായത് അർജുനന് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ യുദ്ധം ചെയ്യുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയാനുള്ള 5 കാരണം. ധാരാളം കാരണങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ 5 കാരണങ്ങൾ പ്രധാനമായിട്ട് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ 5 പോയിന്റിലേക്ക് നമുക്ക് പോകാം. 31-ാമത്തെ ശ്ലോകം മുതലാണ് തുടങ്ങുന്നത്. ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എങ്ങനെ എന്ത് ഗുണമാണ് ഉണ്ടാവുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. കൃഷ്ണ എനിക്ക് വിജയം ആവശ്യമില്ല, രാജ്യമാവട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട. ഫസ്റ്റ് പോയിന്റ് അതാണ് പറയുന്നത്.
അർജുൻ പറയാണ്, എന്റെ ബന്ധുമിത്രാദികളെ കൊല്ലുന്നത് കൊണ്ട് ഒരു നേട്ടവും ഞാൻ കാണുന്നില്ല, ഒരു ലാഭവും ഞാൻ കാണുന്നില്ല, പിന്നെന്താ മാത്രമേ, ദൗർഭാഗ്യം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതാണ് ആദ്യം പറയുന്ന പോയിന്റ്. അതായത് എന്റെ ബന്ധുമിത്രാദികളെ കൊല്ലുക എന്ന് പറയുന്നത് ദൗർഭാഗ്യമായ കാര്യമാണ്, അതിനകത്ത് യാതൊരു ലാഭവുമില്ല എന്നാ, അതുകൊണ്ട് ഒരു നേട്ടവുമില്ല എന്നാണ് ആദ്യത്തെ വാദം. രണ്ടാമത്തെ വാദം പറയുന്നത് 36-ാമത്തെ ശ്ലോകം, അക്രമികളായി ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപഫലം പാപമായിരിക്കും നേട്ടം, ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നന്മ നമുക്ക് ഉചിതമല്ല അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്ത് നേടാനാണ് ഞങ്ങൾക്ക്, എങ്ങനെ സുഖിക്കാൻ. അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ഭയമാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്, 36-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ആദ്യത്തെ പോയിന്റ് എന്താണ്, ബന്ധുമിത്രാദികളെ കൊല്ലുന്നതുകൊണ്ട് ഒരു ലാഭവുമില്ല. രണ്ടാമത്തെ പോയിന്റ് 36-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, പാപം മാത്രമായിരിക്കും ഞാൻ കിട്ടാൻ പോകുന്നത്, അതുകൊണ്ട് പാപഫലമാണ് അത്, അതുകൊണ്ടും ഞാൻ യുദ്ധം ചെയ്യില്ല. ഇനി 39-ാമത്തെ ശ്ലോകം പറയാണ്, വംശം നശിക്കുന്നതോടുകൂടി ഏറെക്കാലമായി പുലർത്തുപോരുന്ന കുലധർമ്മങ്ങൾ നശിക്കുന്നു, അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. അതായത് അടുത്ത പോയിന്റ് പറയുകയാണ് എന്താണ്, വംശനാശം ഉണ്ടാകും, അങ്ങനെ കുലധർമ്മം നശിക്കും, കുലധർമ്മം നശിച്ചാൽ ശേഷിക്കുന്നവര് അധർമ്മികളാകും. എന്താ പറയുക, വംശനാശം ഉണ്ടാകും എങ്ങനെ, ഈ യുദ്ധം നടന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ യുദ്ധം നയിക്കും. പിന്നെ പിന്നെ പറയുകയാണ് എന്താണ്, അങ്ങനെ വംശനാശം ഉണ്ടായാൽ കുലം നശിക്കും, കുലധർമ്മം നശിക്കും, കുലധർമ്മം നശിച്ചാലോ ശേഷിക്കുന്നവർ അധർമ്മികളാകും, അതുകൊണ്ടും ഞാൻ യുദ്ധം ചെയ്യില്ല എന്നാണ് മൂന്നാമത് പറയുന്നത്. 40-ാമത്തെ ശ്ലോകത്തില് വീണ്ടും പറയുകയാണ്, അങ്ങനെ അധർമ്മികളായാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും, അങ്ങനെ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കും. ഇതെല്ലാം കണക്റ്റീവായിട്ടാണ് പറയുന്നത്. അർജുനൻ പറയുന്ന പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആണ്. പിന്നെ എന്തിനാണ് ഭഗവാൻ എന്തിനായി യുദ്ധം ചെയ്യിപ്പിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട മറുപടി ഇവിടെ പറയാം. ഇത്രയും നേരം ഫസ്റ്റ് ചാപ്റ്ററിൽ അർജുനൻ നിൽക്കുന്നത് ഒരു എന്താണ് ഭൗതികവാദിയായിട്ടാണ്, അല്ലെങ്കിൽ താനാണ് ശരീരം എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. രണ്ടാമത്തെ ചാപ്റ്ററിലാണ് താൻ ആ ശരീരമല്ല ആത്മാവാണ് എന്ന് ഭഗവാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിച്ചു കഴിയുമ്പോഴാണ് അർജുനന് ബോധോദയം ഉണ്ടാകുന്നത്. അതുവരെയും അർജുനൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആണ്. എന്താണ്, ഞങ്ങള് ഇവരെ എല്ലാം കൊന്നു കഴിഞ്ഞാൽ എന്ത് എന്ത് ഫലമാണ് കിട്ടാൻ പോകുന്നത്, ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് പാപമായിരിക്കും കിട്ടുന്നത്. കാരണം എന്താണ്, നമുക്ക് വിജയിക്കാം, പക്ഷെ വിജയം ആഘോഷിക്കണമെങ്കിൽ അത് കാണാൻ 4 പേര് വേണം. നമ്മളിപ്പോ എവിടെങ്കിലും പോയി ഒരു സംഗതി ചെയ്തു, ആരും അറിയുന്നില്ലെങ്കിൽ നമുക്കൊരു സന്തോഷം തോന്നില്ല. പക്ഷെ അത് നമ്മുടെ വീട്ടിൽ വെച്ചാ ചെയ്തേ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വെച്ചാ ചെയ്തേ, നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ കൂടി തലവെച്ച് എന്താണ് തലവെച്ച് കറക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആഘോഷപൂർവമായി കാറിന്റെ പുറത്ത് മൈക്കൊക്കെ കെട്ടി വെച്ചുകൊണ്ട് പറയുകയാണ് ഇന്ന ആൾ ഇന്ന കാര്യമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ആ വിജയം ഒരു ആഘോഷമാണ്. ഇവിടെ അർജുനന് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആഘോഷം ആഘോഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വിജയം ആഘോഷിക്കാൻ വേണ്ടി തന്റെ ബന്ധുമിത്രാദികൾ ആരും ശേഷിക്കുന്നില്ല, പിന്നെന്ത് മാത്രമേ ഉള്ളൂ, പാപം മാത്രമേ ഉള്ളൂ. അങ്ങനെ പാപമായി കഴിഞ്ഞാൽ മൂന്നാമത് പറയുകയാണ് വംശനാശം ഉണ്ടാകുമെന്ന്. അങ്ങനെ വംശനാശം ഉണ്ടായാൽ കുലധർമ്മം നശിക്കും, അങ്ങനെ കുലധർമ്മം നശിച്ചാൽ ശേഷിക്കുന്നവര് അധർമ്മികളാകും. നാലാമത് പറയാണ് അങ്ങനെ അധർമ്മികളായാൽ പിന്നെ അമ്മ ആരാണ് പെങ്ങളാണ് തിരിച്ചറിയാൻ വേണ്ടത് നമ്മളിപ്പോ കഞ്ചാവുകാരി നടത്തുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതാണ് അധർമ്മികളായ സ്ത്രീകൾ ദുഷിച്ചു പോകും, പിന്നെ പെണ്ണുങ്ങൾക്ക് വഴിയെ നടക്കാൻ വയ്യാതാകും, അങ്ങനെ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കും. ഇതാണ് പിന്നെ പറയുന്നത്. 40-ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. 41-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ആവശ്യമില്ലാത്ത ജനവർദ്ധന ഉണ്ടായാൽ കുടുംബാംഗങ്ങൾക്കും കുല പാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകുന്നു, അധപ്പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലം തോറും പിണ്ഡമോ ഉദയക്രിയോ കിട്ടാതെ അധപ്പതിച്ചു പോകും. അപ്പൊ പറയാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ജീവിതം നരകതുല്യമായിരിക്കും, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മരിച്ചവർക്ക് ഉദയക്രിയ പോലും ചെയ്യാൻ ആരുമില്ലാതായി പോകും. അപ്പം മരിച്ചവരെന്താണ് അവരും നരകത്തിൽ കടന്നു കഴിഞ്ഞിട്ട് അവരും നരകയാതെ അനുഭവിക്കുകയാണ്, ഇവിടെ ജീവിച്ചിരിക്കുന്നവര് അവരുടെ ജീവിതവും നരകതുല്യമായിരിക്കും. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഭൂമിയിലും നരകത്തിലും, അതായത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും എല്ലാവരും നരകത്തിൽ തന്നെയായിരിക്കും കഴിയുന്നത്, അതുകൊണ്ടും ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പൊ 5 പോയിന്റ്സ് ആണ് പറയുന്നത് യുദ്ധം ചെയ്യില്ല എന്ന്. എന്താണ് തന്റെ ബന്ധുമിത്രാദികളെ കൊല്ലുന്നതുകൊണ്ട് യാതൊരു ലാഭവുമില്ലെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല. രണ്ടാമത് പറയാണ് ഞാൻ പാപഫലമായിരിക്കും, എന്റെ വിജയം ആഘോഷിക്കാൻ ആരും ഉണ്ടാവില്ല
മൂന്നാമത്തെ പോയിന്റ് പറയാൻ എന്താണ്? വംശനാശം ഉണ്ടാകും. അങ്ങനെ വംശനാശം ഉണ്ടായാൽ കുലധർമ്മം നശിക്കും. കുലധർമ്മം നശിച്ചു കഴിഞ്ഞാൽ അധർമ്മികളാകും ആൾക്കാർ. അങ്ങനെ അധർമ്മികളായാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും. അങ്ങനെ ആർക്കും അങ്ങനെ ദുഷിച്ചു പോയാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കും. അങ്ങനെ അനാവശ്യമായ ജനവർദ്ധനം ഉണ്ടായാൽ ജീവിതം നരകതുല്യമായിരിക്കും. അതായത് ഇവിടെ ജീവിച്ചിരിക്കുന്നവരുടെ നരകതുല്യമായിരിക്കും. മരിച്ചുപോയ അല്ലെങ്കിൽ ആത്മാക്കൾ പിതൃക്കൾക്ക് അവർക്ക് പിണ്ഡദാനം ചെയ്യാൻ ആരുമില്ലാതായി കഴിഞ്ഞാൽ അവരും നരകതുല്യമായ ജീവിതമായിരിക്കും നയിക്കുന്നത്. ഇങ്ങനെ 5 പോയിന്റ്സ് ആണ്. അപ്പോ ഇതാണ്. പ്രഭുവിനെ കൃഷ്ണ യെസ് പ്രഭു ഇപ്പൊ പറഞ്ഞ അർജുനന്റെ വാദങ്ങള് ഏതൊക്കെയാണ്? ഇത് ഒന്നാമത്തത് 1:28 മുതൽ 1:30 വരെ അർജുനന്റെ അനുകമ്പ. അർജുനൻ ഭക്തനാണ്, അതുകൊണ്ട് അർജുനൻ ഭക്തന്റെ ഗുണത്തിനാൽ മറ്റുള്ള ജീവികളോടുള്ള അനുകമ്പ, അതല്ലേ പ്രഭു? ഒന്ന്. രണ്ടാമത്തത് 1:31 മുതൽ 1:35 വരെ ആസ്വദിക്കാനുള്ള ത്വരയുണ്ട്, അതായത് വിജയം ഉണ്ടായാലും എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ലോ എന്നുള്ള ആ ഒരു കാരണം. 1:31 മുതൽ 1:35 വരെ ആസ്വാദനം. 1:36 മുതൽ 1:38 വരെ ഭാവപ്രതികരണങ്ങളുള്ള ഭയം. ഓക്കെ. 1:39 മുതൽ 1:43 വരെ കുലക്ഷയത്തെക്കുറിച്ചുള്ള ആശങ്ക. 1:40 മുതൽ 2:6 ആശയക്കുഴപ്പം, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആശയക്കുഴപ്പം. അത്രയല്ലേ കറക്റ്റായിട്ട്? ഓക്കെ, ശരിയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ വേറെ ചുരുക്കം, പ്രഭു പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയാണ് അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ പ്രഭു? ഇല്ലല്ല, തെറ്റല്ല പ്രഭു, അത് ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്യായിരുന്നു. ഹരേ കൃഷ്ണ. ഹലോ ഹരേ കൃഷ്ണ ഞാൻ പ്രഭു, പറഞ്ഞു നാലാമത്തെ പോയിന്റ് ഒന്ന് പറഞ്ഞേ പ്രഭുജി. എന്താണ്? നാലാമത്തെ പോയിന്റ് ഒന്ന് പറഞ്ഞേ പ്രഭുജി. ഹരേ കൃഷ്ണ. ഏതായത് യുദ്ധം ചെയ്യാൻ വയ്യാന്ന് പറയുന്ന 4ാമത്തെ പോയിന്റോ? അവസാനത്തെ 4ാമത്തെ 4ാമത്തെ. 4ാമത്തെ 4ാമത്തെ. ഓക്കെ. അതായത് അതായത് ഒന്നുകൂടെ പറയാം. വംശനാശം ഉണ്ടായാൽ കുലധർമ്മം നശിക്കും. കുലധർമ്മം നശിച്ചാൽ ശേഷിക്കുന്നവർ അധർമ്മികളാകും. അതാണ് 3ാമത്തെ പോയിന്റ്. 4ാം പറയാം. അങ്ങനെ അധർമ്മികളായാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും, അറിയാവല്ലോ നമുക്ക്. അങ്ങനെ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കും. അങ്ങനെ അനാവശ്യമായ ജനവർദ്ധനം ഉണ്ടായാൽ ജീവിതം നരകതുല്യമാകും. മരിച്ചവർക്ക് ഉദയക്രിയ പോലും ചെയ്യാൻ ആളില്ലാതാകും. അങ്ങനെ ഇവിടെ ജീവിച്ചിരിക്കുന്നവരും നരകത്തിൽ കിടക്കുന്നവരും മോക്ഷപ്രാപ്തിക്ക് ഗതിയില്ലാതെ അലഞ്ഞു തിരിയേണ്ടി വരും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് കുറച്ച് നേരത്തെ പോണം, അതുകൊണ്ട് എന്നെ ഒന്ന് വിട്ടാൽ സന്തോഷം. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം, ഇല്ലെങ്കിൽ ക്ലാസ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യും. ഹരേ കൃഷ്ണ. അനുവാദം ഉണ്ടല്ലോ പ്രഭു. ഓക്കെ പ്രഭു, ക്ലിയർ ആണ്. ഓക്കെ, പറഞ്ഞു. നല്ല ഒന്നുകൂടെ സ്പീഡിലാണ് പോയതെങ്കിൽ പോലും നമുക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റി പ്രഭുജി. വളരെ ഈസി ആയിട്ട് നമുക്ക് കേച്ച് ചെയ്യാൻ പറ്റി. സംശയമൊന്നുമില്ല പ്രഭുവിന്റെ വേണാട് ട്രെയിനിന്റെ സ്പീഡ് പ്രഭു ഇതിലും കണ്ടു. സോറി കുട്ടി, ഇപ്പൊ പറഞ്ഞത് എന്നോട് പറഞ്ഞേക്കാം, 2 മിനിറ്റ് എടുക്കും. അതായത് 4 സെക്ഷൻ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. 1, തെറ്റായ ചിന്താഗതികളാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണം. അതില് 5 പേരെയാണ് നമ്മൾ എടുത്തത്. ധൃതരാഷ്ട്ര തെറ്റായ ചിന്താഗതി, ദുര്യോധനന്റെ തെറ്റായ ചിന്താഗതി, ദ്രോണാധരുടെ തെറ്റായ ചിന്താഗതി, അശ്വത്ഥാമാവിന്റെ തെറ്റായ ചിന്താഗതി, അർജുനന്റെ തെറ്റായ ചിന്താഗതി. ഈ 5 പോയിന്റ് ആണ് എടുത്തത്. 2ാമത്തെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പാണ്ഡവരുടെ വിജയം സുനിശ്ചിതം, അതിനെ പറയുന്ന 5 പോയിന്റ്. 1ാമത്തെ കുരുക്ഷേത്ര ഭൂമിയിലാണ് യുദ്ധം നടന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ് ധർമ്മമേ ജയിക്കൂ, അതുകൊണ്ട് പാണ്ഡവരെ ജയിക്കൂ എന്നാണ് പറയുന്നത്. 2ാമത് പറയുന്നത് ഹനുമാന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, അതുകൊണ്ട് ഹനുമാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും പാണ്ഡവർക്കായിരിക്കും വിജയം സുനിശ്ചിതം. അടുത്തത് അഗ്നിദേവൻ നൽകിയ രഥം, അതും പാണ്ഡവരുടെ കൂടെയാണ്, അതുകൊണ്ടും ഈ യുദ്ധം പാണ്ഡവർ ജയിക്കും. പിന്നെന്താണ്, ദിവ്യശങ്കുള്ള ധ്വനി വിജയം സൂചിപ്പിക്കുന്നു. നമ്മൾ ആംബുലൻസിന്റെയും ട്രെയിനിന്റെയൊക്കെ സാറിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെയാണ് ശംഖിന്റെ നാദം. ഇപ്പൊ ശംഖിന്റെ നാദം പറയുമ്പോൾ ശംഖിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാം. അതായത് ശംഖിന്റെ നാദത്തിലൂടെയാണ് ദേവീ ദേവതമാര് സഞ്ചരിക്കുന്നത്. അതായത് ശബ്ദം സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണെങ്കിൽ പ്രകാശം സഞ്ചരിക്കുന്നത് ഈതറിലൂടെയാണ് അല്ലെങ്കിൽ ആകാശത്തിലൂടെയാണ്. ഇങ്ങനെ ഓരോ വസ്തുവിനും സഞ്ചരിക്കാനുള്ള മാധ്യമങ്ങളുണ്ട്. അങ്ങനെ ശംഖുനാദത്തിലൂടെയാണ് ദേവീ ദേവതന്മാർ സഞ്ചരിക്കുന്നത്. അപ്പോ അങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആരതി സമയത്ത് ശംഖ് വിളിക്കുന്നത്. അപ്പൊ അവരുടെ സാന്നിധ്യവും, അതായത്
വാസ്തവത്തിൽ ശംഖുമുഴക്കുന്ന എന്തിനാണ്? എല്ലാ ഇനോസ്പീഷ്യസും, അതായത് മാറിയിട്ട് ഓസ്പീഷ്യസ് ആകാൻ വേണ്ടിയതാണ്. എല്ലാ അനാവശ്യമായ കാര്യങ്ങളും മാറിയിട്ടെല്ലാം ദിവ്യവും പവിത്രവുമാകാൻ വേണ്ടിയാണ് ശംഖുനാദം മുഴക്കുന്നത്. അപ്പൊ ആ ഒരു സ്ഥലത്ത് മാത്രമേ ദേവി ദേവതമാർ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അവര് സഞ്ചരിക്കുന്ന വീഥിയാണ് അല്ലെങ്കിൽ ഉപാധിയാണ് ശംഖുനാദം. ഇനി അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി വരുന്നതാണ് ശംഖുനാദത്തിലൂടെയാണെങ്കിൽ നെഗറ്റീവ് എനർജി വരുന്നതാണ് ശൂളംവിളി. നമ്മൾ പറയുന്നില്ലേ ശൂളംവിളിക്കാടാന്ന്. അങ്ങനെ ശൂളം വിളിച്ചു കഴിഞ്ഞാൽ ഈ ശൂളം വിളിയിലൂടെയാണ് നെഗറ്റീവ് എനർജി വരുന്നത് അല്ലെങ്കിൽ ഭൂതപ്രേതാദികൾ സഞ്ചരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് എക്സ്ട്രാ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ദിവ്യശങ്കരുടെ ധ്വനി എന്താണ്? വിജയം സൂചിപ്പിക്കുകയാണ്. പിന്നെന്താണ്? ഭഗവാന്റെ സാന്നിധ്യം, അതും ഇവിടെയുണ്ട്. അപ്പൊ ഇത്രയും 5 പോയിന്റ്സ് ആണ് പാണ്ഡവരുടെ വിജയം സുനിശ്ചിതം എന്ന് പറയുന്നത്. അടുത്തത് കൗരവരുടെ തോൽവി സുനിശ്ചിതം എന്ന് പറയുന്ന അടുത്ത 2 5 പോയിന്റ് ആണ്. ആദ്യം പറയും, ദുര്യോധന ആഹ്ലാദം ഉണ്ടാക്കുവാൻ വേണ്ടി ഭീഷ്മർ ശംഖുനാദം മുഴക്കുന്നവർ. അല്ലാതെ എനിക്ക് ജയിക്കാനോ കൗരവർക്ക് ജയിക്കാനോ അല്ല ഭീഷ്മദേവൻ ശംഖുനാദം മുഴക്കും. പിന്നെന്താണ്? ദുര്യോധനെ സൂപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആഹ്ലാദം ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ 2-ാമത്തെ പോയിന്റ് പറയുന്നത്, ഗ്രൗണ്ട് സപ്പോർട്ട് കൗരവർക്ക് കുറവായിരുന്നു. അവരെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ദുര്യോധനെ പേടിച്ചു വന്നവരാണ്. പക്ഷെ അവരുടെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥന പാണ്ഡവർ ജയിക്കണം അല്ലെങ്കിൽ ധർമ്മം ജയിക്കണമെന്നായിരുന്നു. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹരേ കൃഷ്ണ, ആരോ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. 3-ാമത്തെ പോയിന്റ് പറയണേ, എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കാനായി ധാരാളം യോദ്ധാക്കൾ വന്നിരിക്കുന്നു. അല്ല, എന്നെ ജയിപ്പിക്കാനല്ല, പിന്നെന്താണ്? എനിക്ക് വേണ്ടി ചാകാൻ വന്നിരിക്കുകയാണ്. അപ്പൊ മരണം എന്ന് പറയുന്ന നെഗറ്റീവ് ആയിട്ട് എന്ന് പറയുന്ന തോൽവിയെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ്? മഹത്തായ പാണ്ഡവ സൈന്യത്തെ നോക്കൂ. അടുത്ത പോയിന്റ്, 4-ാമത്തെ പോയിന്റ്, കാരണം എന്താണ്? എന്റെ സൈന്യം അത്രത്തോളം മഹത്തരം അല്ലെന്ന് ദുര്യോധന തന്നെ സമ്മതിക്കുകയാണ്. കാരണം തന്റെ തോൽവി സുനിശ്ചിതം. അടുത്തെന്താണ്? മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഭീഷ്മന് പിന്തുണ നൽകണം എന്ന് പറയുമ്പോൾ ഭീഷ്മദേവനിലുള്ള ആ ഒരു ശൗര്യം, അതിന്റെ ഒരു യുദ്ധ നൈപുണ്യം കുറവാണെന്നൊരു തോന്നല് ദുര്യോധന വന്നു. അതുകൊണ്ടും ഈ യുദ്ധം തോറ്റുപോകുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പാണ്ഡവരും കൗരവരും ജയിക്കുന്നതിനുള്ള ഒരു കഥ കൂടെ പറഞ്ഞു. അതായത്, മാഖണ്ഡോ ലേഖയ ദുര്യോധനൻ ലേഖിൻ മാഖൻ ചോർ മേരെ സാധ. വെണ്ണ ദുര്യോധനൻ കൊണ്ടുപോയി, പക്ഷേ വെണ്ണ കള്ളൻ എന്റെ കൂടെയാണ്. അതുകൊണ്ടും പാണ്ഡവരുടെ ജയം സുനിശ്ചിതം. അടുത്തെന്താണ്? താൻ യുദ്ധം ചെയ്യില്ല എന്ന് അർജുനൻ പറയാനുള്ള 5 കാരണങ്ങളാണ് പറഞ്ഞ്. പ്രഭു വേറെ രീതിയിലാണ് പറഞ്ഞ്, ഞാൻ വേറെ രീതിയിലാണ് പറഞ്ഞ്. പോയിന്റ്സ് 2 ശരിയാണ്, പക്ഷെ വേറൊരു അറേഞ്ചിലാണ്, വേറൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പ്രഭു പറഞ്ഞത്, ഞാൻ വേറെ രീതിയിലാണ് പറഞ്ഞത്. കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഓക്കെ, അവിടെ തെറ്റിദ്ധരിക്കേണ്ട. പ്രഭു ഒരു മിനിറ്റ്, പ്രഭു പറഞ്ഞ് ഞാൻ എഴുതി എഴുതി കൊണ്ടിരിക്കുകയായിരുന്നു, അതിന്റെ സാരാംശം മാത്രമേ ഞാൻ എടുത്തുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഓക്കെ ഓക്കെ, ഹരേ കൃഷ്ണ, സോറി പ്രഭു. തന്റെ ബന്ധുക്കളെ കൊല്ലുന്നുകൊണ്ട് ഒരു നേട്ടവും കാണുന്നില്ല എന്നല്ലെങ്കിൽ ദൗർഭാഗ്യം മാത്രമാണ് കാണുന്നതെന്നാണ് അർജുനൻ പറയുന്നത്. അതുകൊണ്ട് ദൗർഭാഗ്യം, ഭാഗ്യത്തിന് ഒരു ലക്ഷണവും അവിടെ കാണുന്നില്ലാണ് 1st പോയിന്റ്. 2-ാമത്തെ എന്ന് പറയുന്നത് പാപഭയം, മറ്റുള്ളവരെ കൊല്ലുന്നുകൊണ്ടുള്ള പാപഭയം. പിന്നെ പറയുന്നത് 3-ാമത്തേത്, വംശനാശം ഉണ്ടായാൽ കുലധർമ്മം നശിക്കും, കുലധർമ്മം നശിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നവർ അധർമ്മികളാകും. അടുത്ത പോയിന്റ്, അധർമ്മികളായ സ്ത്രീകൾ ദുഷിച്ചു പോകും, അങ്ങനെ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കും, അങ്ങനെ ആവശ്യമില്ലാത്ത ജനവർദ്ധന ഉണ്ടായാൽ ജീവിതം നരകതുല്യമാകും. മരിച്ചവർക്കായിരിക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്കായിട്ട് 2 കൂട്ടരുടെയും ജീവിതം നരകതുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. വാഞ്ചാകൽപ്യരൂപേശ കൃപാസന്ധുവേവച പതിതാന പാവനേഭ്യു വൈഷ്ണവേഭ്യു നമോ നമ അനന്തകോടി വൈഷ്ണവ. ഹരി ഓം. ഹരേ കൃഷ്ണ. എല്ലാവരും വരിക, പ്രപഞ്ചയോട് ആദരപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മഹാമന്ത്രിക്ക് ശ്രീല പ്രഭുപാദിക്ക് ജയ്, ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. നല്ലൊരു സാറ്റർഡേ നമ്മള് എൻജോയ് ചെയ്തു. താങ്ക് യു പ്രഭുജി. ഹരിബോൾ. ഹരേ കൃഷ്ണ. ദണ്ഡവത്മണ. ഹരേ കൃഷ്ണ.